ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സഞ്ജന. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ കറിയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ഇന്ന് നോക്കാം അല്ലേ. ആ അപ്പോൾ നിങ്ങൾ ആരും മറക്കരുത്, ഇതിനു മുമ്പ് തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സൈഡിൽ ഇരിക്കുന്ന ബെൽ ബട്ടൺ അമർത്തണം. ഓക്കെ, അതിനുശേഷം നമുക്കിനി എന്ത് ചെയ്യാം, ചിക്കൻ കറിയിലോട്ട് നമുക്ക് കടക്കാം. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ എന്ത് ചെയ്യാം, നമുക്ക് 3 കിലോ ചിക്കൻ എടുത്തിട്ട് അതിനെ നല്ലപോലെ ക്ലീൻ ചെയ്യണം, എന്ന് വെച്ചാൽ നല്ലപോലെ കഴുകി അതിലുള്ള എന്താ പറയുക, രക്തം ഇതൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാം, കഴുകി നല്ലപോലെ ക്ലീൻ ചെയ്ത് വയ്ക്കാം നമുക്ക്. ഓക്കെ, ഇപ്പം എല്ലാം കഴുകി നമ്മളൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഫരം മസാല, പട്ട, ഏലക്ക, ഇതിത്രയാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിന് ഇത്രയും നമുക്ക് എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം എന്താ നല്ലപോലെ അതിനെയൊക്കെ മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി അതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുപ്പിൽ വയ്ക്കാം. ഇനി അത് തിളക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ചിക്കൻ്റെ കൂട്ട് അതിനെ പറ്റി നമുക്ക് നോക്കാം. ആദ്യം തന്നെ സവാള, തക്കാളി, പച്ചമുളക് ഇതിനെ അരിഞ്ഞ് നമുക്ക് വയ്ക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി എന്താ മിക്സിയിലിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇതായപ്പോൾ നമ്മൾ നല്ലപോലെ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ തന്നെ നമുക്ക് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു ചീനിച്ചട്ടി സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം, സൺഫ്ലവർ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് അത്യാവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. എല്ലാവരും സൂക്ഷിക്കണം, കടുകിടുമ്പോഴും വറ്റൽ മുളകിടുമ്പോഴും അതുപോലെ തന്നെ കറിവേപ്പില ഇടുമ്പോഴും നമ്മുടെ ദേഹത്തൊക്കെ തെറിക്കാതെ നോക്കണം. ഇനി നമുക്ക് വറ്റൽ മുളക് ഇടാം. ഇതാ വറ്റൽ മുളക് ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് പൊട്ടി പൊട്ടി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യത്തിന് കറിവേപ്പില ഇടാം. ആ കറിവേപ്പില ഇട്ടപ്പോഴത്തേക്കും ഫുൾ പൊട്ടിത്തെറിയാണ് അവിടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം. ഇനി നമുക്ക് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തെടുത്തത് നമുക്കിവിടെ ഇടാം. അതായത് നമ്മളിവിടെ 3 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. നമുക്കതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം പച്ചമുളക്, അരിഞ്ഞ പച്ചമുളക് ഇടാം. പിന്നെ അതിനെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉള്ളി പേസ്റ്റ് ചെയ്തതും കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ പേസ്റ്റ് ചെയ്ത ഉള്ളി ഇട്ടിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പിടാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം അതിലിടേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് നോക്കാം. മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഗരം മസാല. ഇനി നമുക്ക് ആവശ്യത്തിന് എന്തിടാം? നമുക്ക് ആവശ്യത്തിന് എന്തിടാം? ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വഷക്കി എടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇടാം. എന്നിട്ട് അതിനെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വഷക്കി എടുക്കാം. ഇപ്പം നമ്മുടെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച് വന്ന ആ ചിക്കനിലോട്ട് ഈ കൂട്ട് നമുക്കിടാം. അതാ നമ്മളെല്ലാ കൂട്ടും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ട് പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരേ ഒരേ കാര്യം, ഇത് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മുടെ ദേഹത്തൊന്നും പൊട്ടിത്തെറിക്കാതെ നമ്മുടെ ദേഹമൊക്കെ ഒന്ന് സൂക്ഷിക്കണം. പിന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിലിടണം. ഓക്കെ, അതിൻ്റെ കമൻ്റ് ഇടണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്താ സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിലിരിക്കുന്ന ബെൽ ബട്ടൺ അമർത്തണം. ഓക്കെ, ഒന്നും മറക്കല്ലേ, എല്ലാവരും എല്ലാം ചെയ്യല്ലോ. ഓക്കെ, ബൈ ബൈ.